ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിൻഹ വ്ളോഗ്. മിൻഹ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു വാർത്ത കാണാൻ ഇടയായി. ആ വാർത്തയിൽ മദ്യത്തിനു പകരം ജനങ്ങൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, ലഹരിക്ക് അടിമയായ ജനങ്ങൾ മദ്യത്തിനു പകരം സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് സാനിറ്റൈസർ, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, എന്തിനു വേണ്ടി അതൊക്കെ ഉപയോഗിക്കുന്നു, അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് എന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേറ്റീവായ അടുത്ത വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഹാൻഡ് സാനിറ്റൈസറിൽ വിഷത്തിനു സമാനമായ വേറൊരു തരം ആൽക്കഹോളാണ് ഉള്ളതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാം. എന്തൊക്കെയാണ് ഹാൻഡ് സാനിറ്റൈസറിൽ അടങ്ങിയിരിക്കുന്നതെന്നും അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഹാൻഡ് സാനിറ്റൈസർ കൈകളിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗകാരികളെ നശിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ അവയുടെ എണ്ണം പൊതുവെ കുറയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു ദ്രാവകം അല്ലെങ്കിൽ ജെൽ. ഇതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള സാനിറ്റൈസറുകളിൽ സാധാരണയായി ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, എത്തനോൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. 60-95% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു. അവ കത്തുന്നത് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹാൻഡ് സാനിറ്റൈസർ പലപ്പോഴും സജീവമായ ഘടകമായി എഥൈൽ ആൽക്കഹോൾ പോലുള്ള മദ്യത്തിൻ്റെ ഒരു രൂപമുണ്ട്. കൂടാതെ ആൻറ്റിസെപ്റ്റിക്കായി പ്രവർത്തിക്കുന്നു. വെള്ളം, സുഗന്ധം, ഗ്ലിസറിൻ എന്നിവ മറ്റു ചേരുവകളിൽ ഉൾപ്പെടാം. നിങ്ങൾക്ക് അറിയാത്ത ഹാൻഡ് സാനിറ്റൈസറിൻ്റെ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെ? വിഷരാസവസ്തുക്കൾ. നിങ്ങളുടെ ഹാൻഡ് സാനിറ്റൈസർ സുഗന്ധമുള്ളതാണെങ്കിൽ അതിൽ വിഷരാസവസ്തുക്കൾ അടങ്ങിയിരിക്കാം. കമ്പനികൾ അവരുടെ രഹസ്യ സുഗന്ധം സൃഷ്ടിക്കുന്ന ചേരുവകൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിനാൽ ഡസൻ കണക്കിനു രാസവസ്തുക്കളിൽ നിന്നാണ് ഇവ നിർമ്മിക്കുന്നത്. വിഷബാധ. ഇതിന് ട്രൈക്ലോസൻ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് അർത്ഥമാക്കാനാവില്ല. ചില ഹാൻഡ് സാനിറ്റൈസറുകളിലെ സജീവ ചേരുവ സാധാരണയായി ബാക്ടീരിയകളെ കൊല്ലുന്ന ഒരു ആൻറ്റി മൈക്രോബയോളി പ്രവർത്തിക്കുന്ന ഒരുതരം മദ്യമാണ്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും സെൻട്രസ് ഫോർ ഡിസീസ് കൺട്രോൾ 60% മുതൽ 95% വരെ എഥൈൽ മദ്യം, ഐസോപ്രോപ്പൈൽ മദ്യം അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിച്ചേരൽ ശുപാർശ ചെയ്യുന്നു. 2012 മാർച്ചിൽ കാലിഫോർണിയയിലെ 6 കൗമാരക്കാർ ഈ വിഷം കഴിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് ലഹരിയുണ്ടാക്കാൻ ഉപയോഗിച്ച ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഹാൻഡ് സാനിറ്റൈസറിൻ്റെ ഏതാനും സ്കോർട്ടുകൾക്ക് 2 ഷോട്ടുകൾ കഠിനമായ മദ്യത്തിന് തുല്യം. ഇതിലും ഹാൻഡ് സാനിറ്റൈസർ കുടിക്കുന്നതായി റിപ്പോർട്ടുണ്ടോ? രോഗികൾ ഹാൻഡ് സാനിറ്റൈസർ കുടിക്കുന്നതായി UKയിലും USAയിലും ചില റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അപകടത്തെ അകറ്റുന്ന രീതിയിൽ ആശുപത്രി ജീവനക്കാർക്ക് മാത്രം ഹാൻഡ് സാനിറ്റൈസർ നൽകണം. എത്തനോൾ ശ്വസിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ആയേക്കാം. ചില രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് നിരോധിച്ചു.